നമസ്കാരം. ജാതിയും മതവും നോക്കാതെ മനുഷ്യനെ മനുഷ്യനാക്കി കാണുന്ന കാലത്തേക്ക് ഇന്നും കേരളം എത്തിയിട്ടില്ല എന്നതിന്റെ ഒരു ഉദാഹരണം കൂടെ വന്നിരിക്കുന്നു. കൊല്ലത്ത് പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെ പിതാവ് കുത്തി കൊലപ്പെടുത്തി. കൊല്ലം ഇരവിപുരം സ്വദേശി അരൺകുമാറാണ് മരിച്ചത്. മകളെ ശല്യം ചെയ്തെന്നാരോപിച്ച് മകളുടെ ആൺ സുഹൃത്തിനെ പിതാവ് കുത്തി കൊലപ്പെടുത്തിയെന്നാണ് വിവരം. സംഭവത്തിന് പിന്നാലെ പ്രതി ഇരവിപുരം വഞ്ചിക്കോവിൽ സ്വദേശി പ്രസാദ് ശക്തികുളങ്ങര പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട്. അരുൺ മകളെ ശല്യം ചെയ്തെന്നാരോപിച്ച് പ്രസാദും അരുണും തമ്മിൽ ഫോണിലൂടെ വാക്കേറ്റമുണ്ടാകുകയും ഇതിന് പിന്നാലെ അരുണും സുഹൃത്തും പെൺകുട്ടി താമസിക്കുന്ന കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വീട്ടിലേക്ക് എത്തുകയും ചെയ്തു എന്നാണ് വിവരം. അവിടെ വച്ചാണ് പെൺകുട്ടിയുമായി സംസാരിക്കുന്നതിനിടെ പ്രസാദ് വീട്ടിലേക്ക് എത്തുന്നതും ഇരുവരും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത്. ഇതിനിടെ വീട്ടിലുണ്ടായിരുന്ന ഒരു കത്തി ഉപയോഗിച്ച് പ്രസാദ് പെൺകുട്ടിയുടെ ആൺ സുഹൃത്തായിട്ടുള്ള അരുൺകുമാറിന്റെ നെഞ്ചിലേക്ക് കുത്തിക്കയറ്റുകയായിരുന്നു. സുഹൃത്താണ് അരുൺകുമാറിനെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും അവിടെ വെച്ച് അരുണന് ജീവൻ നഷ്ടമാവുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രസാദ് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നത്. മകളും അരുൺകുമാറും തമ്മിലുള്ള സൗഹൃദം താൻ നേരത്തെ എതിർത്തിരുന്നുവെന്ന് പ്രസാദ് പോലീസിന് മൊഴി നൽകി. എന്നാൽ സൗഹൃദം അവസാനിപ്പിക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല എന്നും ഇന്ന് വൈകിട്ടും സൗഹൃദത്തിൽ നിന്ന് പിന്മാറണമെന്ന് താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും മൊഴിയുടെ രീതിയിൽ ഇയാൾ പറയുന്നുണ്ട്. എന്നാൽ അരുൺകുമാർ ഇതിനൊന്നും തയ്യാറാകാത്തതിന്റെ ഭാഗമായിട്ടാണ് തന്നെ അരുൺകുമാർ ആക്രമിച്ചതെന്നും അതിനിടെ കത്തി ഉപയോഗിച്ച് താൻ അരുണിന്റെ നെഞ്ചിൽ കുത്തിയതാണ് എന്നും പ്രസാദ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിൽ പറയുന്നു. നടന്നത് ദുരഭിമാന കൊല എന്ന് കൊല്ലപ്പെട്ട അരുണിന്റെ കുടുംബം തന്നെ ആരോപിക്കുകയാണ്. രണ്ട് സമുദായമായതുകൊണ്ടാണ് പ്രസാദ് ഇരുവരുടെയും ബന്ധത്തെ എതിർത്തത് എന്നതാണ് അരുൺകുമാറിന്റെ അമ്മയുടെ സഹോദരി സന്ധ്യ വ്യക്തമാക്കുന്നത്. പെൺകുട്ടി തന്നെ ഇക്കാര്യം തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നും അരുൺകുമാറിന്റെ ബന്ധുവായിട്ടുള്ള സന്ധ്യ വ്യക്തമാക്കി. അരുൺകുമാറിനെ പ്രസാദ് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതാണെന്നും അരുൺകുമാറിന്റെ അമ്മയുടെ സഹോദരി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കൃത്യമായ ആസൂത്രണത്തോടെയാണ് അരുണിനെ കൊലപ്പെടുത്തിയതെന്നാണ് ഇവർ പറയുന്നത്. പ്രസാദിന്റെ മകളുമായി അരുൺ 8ാം ക്ലാസ്സിൽ തുടങ്ങിയ പ്രണയമാണെന്നും പ്രസാദ് ഇതിനു മുമ്പും പലവട്ടം ഈ വിഷയത്തിൽ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് എന്നുമാണ് പ്രതികരണം. പ്രശ്നങ്ങൾക്കൊടുവിൽ ഇവരുടെ വിവാഹം നടത്തി കൊടുക്കാം എന്നതടക്കം പ്രസാദ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്നും പിന്നീട് വിവാഹം അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നുമൊക്കെയാണ് ഇവർ ആരോപിക്കുന്നത്. പ്രസാദ് അരുണിനെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകണമെന്നാണ് സന്ധ്യയുടെ പരാതി. എന്തായാലും ഇപ്പോൾ ഈ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു അരുൺ കൊല കൂടെ നടന്നിരിക്കുകയാണ്. പ്രണയത്തിന്റെ പേരിൽ ഒരു കുടുംബത്തിന് തന്നെ വേദന തിന്നേണ്ടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്.